ഇന്ന് വളരെ ഗംഭീരമായി തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ഓർക്കണം, മതേതര രാജ്യമായ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഹിന്ദുക്ഷേത്രം തകർത്താണ് ബാബറി പള്ളി ഉണ്ടാക്കിയതെന്ന് നിയമപരമായോ ചരിത്രവസ്തുപരമായോ തെളിയിക്കാൻ അന്ന് ഹർജിക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കോടതി തീർത്തു പറഞ്ഞിരുന്നതാണ്. 1992 ഡിസംബർ 6 വരെ അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ നിർമ്മിതി ഉണ്ടായിരുന്നു എന്നത് അവിതർക്കിതമായ സത്യമാണ്. ഇസ്ലാമിക വ്യവസ്ഥകളും നിയമങ്ങളും അനുസരിച്ചല്ല ആ പള്ളി ഉണ്ടാക്കിയതെന്ന ആരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞു കോടതി. ആ പള്ളി മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചിരുന്നു എന്ന വാദവും കോടതി തള്ളി. 1949 ഡിസംബർ വരെ അവിടെ ആരാധന നടന്നിരുന്നുവെന്ന് കോടതി എടുത്തുകാട്ടി. അവസാനത്തെ പ്രാർത്ഥന നടന്നത് 1949 ഡിസംബർ 16. അതിരുവിട്ട നടപടികളിലൂടെ മുസ്ലിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കിയതും ഡിസംബർ 6 പള്ളി തല്ലി തകർത്തതും ഗുരുതരമായ നിയമലംഘനമാണെന്ന് പറഞ്ഞു കോടതി. ഇത്രയും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഹിന്ദുത്വത്തിനും മതനിരപേക്ഷതയ്ക്കും സാഹോദര്യ ജീവിതത്തിനും ഏൽപ്പിച്ച പരുക്ക് എത്രയാണെന്ന് കോടതി വ്യക്തമാക്കിയത്. ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നപ്പോൾ ഒരു കൂട്ടം ന്യൂനപക്ഷങ്ങളുടെ മതവികാരമാണ് വ്രണപ്പെട്ടത്. പുതിയൊരു രാഷ്ട്രത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന സംഘപരിവാർ നേതാക്കളുടെ പ്രഖ്യാപനം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് നേർക്കുള്ള അവഹേളനമാണ്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതേസമയം CPM നേതാവും മുൻ MLA എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: അപഹരിക്കപ്പെട്ട ദൈവം, വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടു, രാഷ്ട്രപിതാവിന്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചു, ഇന്നലെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം മാത്രമാക്കി മാറ്റി. വെറും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി BJP ബലിയാടാക്കുന്നത് ഇന്ത്യയിൽ കോടിക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തെയാണ്. ഈ രാഷ്ട്രീയ മുതലെടുപ്പിനെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. വിശ്വാസികളുടെ ശ്രീരാമനെ അപഹരിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിൽക്കുന്ന രാഷ്ട്രീയ കച്ചവടം ഇന്ത്യയെ നയിക്കുക ദുരിതത്തിലേക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ കാണിച്ചുകൂട്ടലിൽ ഇന്ത്യയിലെ വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് നേടിയെടുക്കുന്നതിനുള്ള BJPയുടെ ഈ തന്ത്രത്തെ എതിർക്കുക എന്നത് പരമപ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റിയതിനെതിരെ അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ പ്രതിഷേധിച്ചു. ലോയേഴ്സ് യൂണിയൻ ജില്ലാ കോടതി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ അഭിഭാഷകർ ഭരണഘടനയുടെ ആമുഖം വായിച്ചാണ് പ്രതിഷേധിച്ചത്.